വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ നിബന്ധനകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ വർഷം കോവിഡ്-19 പശ്ചാത്തലത്തിൽ പ്രതിദിന മരണത്തിന്റെ വർധനവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ വീഡിയോയിൽ പറയുന്ന മരണത്തിന്റെ വർധനവോ കണക്കെടുപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് കാണരുത്. മരണപ്പെടുന്ന സമയത്ത് ആ വ്യക്തിയുടെ കണ്ണുകൾ അടയ്ക്കുന്ന രംഗം, ഇത് നിങ്ങൾ മിക്ക ചലച്ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ നിത്യജീവിതത്തിലും ഇത് പലരും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നു എന്നതിനുള്ള ഉത്തരം പലർക്കും അറിഞ്ഞില്ല എന്നിരിക്കാം. അതോടൊപ്പം തന്നെ ഒരു നിമിഷം ഈ ലോകത്തിൽ നിന്ന് എത്ര പേർ മരണപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. മരണത്തെപ്പറ്റി നിങ്ങൾ അറിയാത്ത 10 കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഐ ആം രാഹുൽ, വെൽക്കം ബാക്ക് ടു 90s റെവല്യൂഷൻ. ഒന്നാമതായി, മരണപ്പെട്ട് 3 ദിവസത്തിന് ശേഷം നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് പ്രക്രിയയെ സഹായിക്കുന്ന എൻസൈമുകൾ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുമെന്നാണ് ശാസ്ത്രലോകം പറയപ്പെടുന്നത്. രണ്ടാമതായി, 1 ദിവസം 151,000 പേരാണ് ഈ ലോകത്തിൽ മരണപ്പെടുന്നത്. അത് 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ 105 പേരാണ് ഈ ലോകത്തിൽ മരണപ്പെടുന്നത്. അതൊരു 2 സെക്കൻഡിൽ നോക്കുകയാണെങ്കിൽ 2 പേരെങ്കിലും ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ മരണപ്പെടുന്നുണ്ട്. ഇത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വരും വർഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ മരണത്തിൻ്റെ പ്രതിദിന വർധനവ് വർദ്ധിച്ചേക്കാം, അല്ലെങ്കിൽ കുറഞ്ഞേക്കാം. മൂന്നാമതായി, മരണപ്പെടുന്ന വ്യക്തിയുടെ കണ്ണ് എന്തുകൊണ്ടാണ് മറയ്ക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ചോദിച്ചായിരുന്നു. അതിനുത്തരം ഇതാണ്. അതായത്, മരണപ്പെട്ട സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ബ്ലഡ് പ്രഷർ എല്ലാം കുറയും, നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനമെല്ലാം നിലച്ചു പോകും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ബ്ലഡ് പുറത്തു വരുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ മൂക്കുകളിൽ പഞ്ഞി വെച്ച് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണും മറയ്ക്കപ്പെടാൻ സാധ്യത ഇതുകൊണ്ട് തന്നെയാണ്. അതായത്, കണ്ണിൽ നിന്ന് ബ്ലഡ് വരാതിരിക്കുവാൻ വേണ്ടിയാണ് കണ്ണ് മറയ്ക്കപ്പെടുന്നത്. നാലാമതായി, മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സാധാരണഗതിയിലുള്ള കണ്ണിൻ്റെ കൃഷ്ണമണി സാധാരണഗതിയിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണുകൾ ഇരിക്കുന്ന രൂപമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും. കണ്ണുകൾ ചുരുങ്ങി ഉള്ളിലേക്ക്, കൃഷ്ണമണി ചെറുതായി ഇരിക്കുന്ന ഒരു രംഗമായിരിക്കും മരണപ്പെട്ട വ്യക്തിയുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ചാമതായി, നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിട്ടുള്ള പാഞ്ചേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, തൊലി തുടങ്ങിയവയിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അല്പനേരം കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പാഞ്ചേന്ദ്രിയമാണെന്ന് ചോദിച്ചാൽ അത് ചെവിയാണ്. മറ്റുള്ള പാഞ്ചേന്ദ്രിയങ്ങളെല്ലാം മരണപ്പെടുന്ന സമയത്ത് ഇതിനോടകം പ്രവർത്തനരഹിതമായി നിൽക്കുന്ന പാഞ്ചേന്ദ്രിയങ്ങളാണ് ബാക്കിയുള്ളവ. ചെവി മാത്രമായിരിക്കും അല്പനേരം കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ശാസ്ത്രലോകം പറയുന്നത്. ആറാമതായി, മരണം സംഭവിക്കുന്നത് പല കാരണങ്ങളാലാണ്. എന്നാൽ ലോകത്തിൽ 70 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെടുന്നത് വായു മലിനീകരണം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ വായു മലിനീകരണത്തെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് 70 ലക്ഷത്തോളം ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുവാൻ വായു മലിനീകരണമാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയപ്പെടുന്നത്. ഏഴാമതായി, ലോകത്തിൽ നമുക്ക് വേണ്ടി വൈദ്യുതി കണ്ടുപിടിച്ചു തന്ന തോമസ് അൽവ എഡിസൺ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ ഏതോ സുന്ദരകരമായ ലോകത്തേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ, അതേപോലെ നമ്മുടെ ആപ്പിൾ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു തന്നിരുന്ന സ്റ്റീവ് ജോബ്സും പറഞ്ഞത്, ഓ വാവ് എന്ന ഒരു സുന്ദരകരമായ ഒരു ദൃഷ്ടിയാണല്ലോ ഞാൻ മരണപ്പെടുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അദ്ദേഹമൊക്കെ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് അവസാനമായി പറയുന്ന ഒരു വാക്കായിരിക്കും, ഞാൻ ഏതെങ്കിലും വിശാലമായ സ്ഥലത്തേക്ക് പോവുകയാണ്, ഞാൻ ഏതെങ്കിലും ഏകാന്തമായ സ്ഥലത്തേക്ക് പോവുകയാണ്, സുന്ദരകരമായ നിമിഷങ്ങളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത് എന്നൊരു കോൺസെപ്റ്റ്. ഇത് മരണപ്പെടുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു അവസ്ഥാഗതിയാണ്. എട്ടാമതായി, മരണപ്പെടുന്നതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കാര്യം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, വായു മലിനീകരണമാണെന്ന്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറം മനുഷ്യൻ വരുത്തി വെക്കുന്ന അപകടം, അതേപോലെ തന്നെ യുദ്ധം തുടങ്ങിയവയിൽ 1 വർഷം 425,000 പേരാണ് ഈ ലോകത്തിൽ മരണപ്പെടുന്നുണ്ടെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അതേപോലെ തന്നെ ഇതിലെല്ലാം നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊതുക് മൂലം 7
125,000 പേര് ഈ ലോകത്തിൽ മരണപ്പെടുന്നുണ്ടെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൊതുക് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 9-ാമതായി, ഇത് വളരെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് 29,000 പേര് ഒരു ദിവസം മരണപ്പെടുന്നുണ്ട്. ഈ 29,000 പേര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഭക്ഷണം കിട്ടാതെയാണ് ഇവർ മരണപ്പെടുന്നു എന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമപ്പെടുത്തുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഏറ്റവും കൂടുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരണപ്പെടുന്ന സ്ഥലമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. അവസാനമായി പറയാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ 10-ാമതായി പറയാൻ പോകുന്ന കാര്യം, 99% രക്ഷപ്പെടുവാൻ സാധ്യത കുറവാണെന്ന് പറയുന്ന വ്യക്തികൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ അവരിൽ മിക്കവരും പറയുന്ന കാര്യം, ഞാൻ കുറച്ചു മുമ്പേ ഒരു വെള്ള വെളിച്ചം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയായിരുന്നു. ആ വെള്ള വെളിച്ചം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരികെ എൻ്റെ പുനർജീവിതത്തിലേക്ക് ഞാൻ വന്നിരുന്നു എന്നായിരിക്കും അവർ പറയുന്നത്. ഇതിന് കാരണം ആ സമയത്തുണ്ടായിരിക്കുന്ന മരണത്തിൻ്റെ ആഘാതമോ മറ്റ് കാരണങ്ങളോണ് ഇതിന് കാരണം. ഇത് ചിലർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാഗതി ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. മരണത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ അറിയാൻ സാധ്യത കുറഞ്ഞിട്ടുള്ളതായിരിക്കാം ഈ 10 കാര്യങ്ങളെന്ന് ഞാൻ കരുതുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ, ദിസ് ഈസ് രാഹുൽ സൈനിങ് ഔട്ട്.